Sakakarna Mekhalayil, Tourisathinu Anandamaya Sadhyatha Thirichirinju. Edam Kottakkil Kendramayi Arambicha, Edam Service Bank Samrambhamaya, Edilam Tourism Paddhathiyum, Covidil Kurungi Prathisandhiyil. Sarkar Sahayathode, Edilam Tourism Paddhathi Uyirthezhunnelkkum Enna Vishwasathilanu Adhikrithar. രണ്ടു വർഷം കൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ ഏഴിലം ടൂറിസത്തിന് പടിപടിയായി കുതിച്ചുചാട്ടമുണ്ടായിരുന്നതുകൊണ്ട് പ്രവാസികളെ ഉൾപ്പെടെ ഈ രംഗത്ത് ഉൾപ്പെടുത്തി വൻതുക മുതൽ മുടക്കി ഏഴിലം ടൂറിസം പദ്ധതി വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കോവിഡ് വ്യാപനം കൂടിയതോടെ ബോട്ട് സർവീസ് നിർത്തിവെച്ചു. രണ്ട് ഹൌസ് ബോട്ടുകൾ, രണ്ട് സ്പീഡ് ലോഞ്ചർ ബോട്ടുകൾ, ഒരു ഡേ ക്രൂയിസർ ബോട്ട്, രണ്ട് പെഡൽ ബോട്ടുകൾ ഉൾപ്പെടെ സർവീസ് നടത്തിയിരുന്നു. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി 300 ഓളം സംഘങ്ങൾക്കു വേണ്ടി ഹൌസ് ബോട്ടുകൾ സർവീസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിൽ 10 ജീവനക്കാരെ നിയമിച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഉൾനാടൻ ടൂറിസം വികസിപ്പിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്ത് വരെ നമ്മുടെ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ ഏഴിലും ടൂറിസം എന്ന നിലയിൽ വളരെ നല്ല നിലയിൽ നടന്നു വരുന്ന ഒരു പദ്ധതിയായിരുന്നു. അതിൻ്റെ നല്ല തുടക്കം അതുപോലെ തന്നെ കഴിഞ്ഞ കോവിഡിന് ശേഷം നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് രണ്ടാം തരംഗം നമ്മൾ മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് വെച്ചാൽ, നമുക്കിതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത് അവരൊക്കെ ഇപ്പോൾ വളരെ പ്രയാസകരമായ രീതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പിന്നീട് ഹൗസ് ബോട്ട് കേന്ദ്രീകരിച്ച് കോവിഡ് മാനദണ്ഡം പാലിച്ച് നിലവിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തി കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നുവെങ്കിലും കോവിഡ് അതിരൂക്ഷ വ്യാപനത്തെ തുടർന്ന് കാറ്ററിംഗ് സർവീസും ഉപേക്ഷിക്കുകയായിരുന്നു. ബോട്ട് സർവീസ് നിലച്ചതോടെ ജീവനക്കാർക്ക് മതിയായ വേതനം നൽകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന് മുന്നോടിയായി ഏഴിലം ടൂറിസം പദ്ധതിയിൽ 2 കോടിയിലേറെ രൂപ നിക്ഷേപിച്ചുകൊണ്ട് വിപുലമായ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കി തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ ടൂറിസത്തിന് സഞ്ചാരികളുടെ സാധ്യതയുള്ള സ്കൂൾ അവധിക്കാലവും ഓണക്കാലവുമാണ് യാതൊരു ചലനവുമില്ലാതെ കഴിഞ്ഞുപോയത്. സർക്കാർ സഹായത്തോടെ ഏഴിലം ടൂറിസം പദ്ധതി ഉയർത്തെഴുന്നേൽക്കും എന്ന വിശ്വാസത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.